സങ്കടം ഉണ്ടാകും വെച്ചിട്ടുണ്ടോ? നമ്മളൊരു കാര്യം നമ്മൾ, പിന്നെ ഞാനും ഓർത്തായിരുന്നു നമുക്ക് പറയണ്ടായിരുന്നു, അതായത് നിങ്ങളോട് പറയണ്ടായിരുന്നു. ഇൻസ്റ്റാഗ്രാം പേജിൽ നിന്ന് അടുത്തൊരു പ്രോഡക്റ്റ് ഉണ്ട്, നമ്മള് അഞ്ചാറ് വന്നിട്ടുണ്ടെന്ന് നിങ്ങൾ പറഞ്ഞു. അപ്പൊ ഓരോന്നോരോന്നായിട്ട് നിങ്ങളെയും ഞങ്ങൾ ഇതിനകത്ത് പരിചയപ്പെടുത്തി തരാം. ഹലോ ഗായ്സ്, നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും. അപ്പൊ ഇന്ന് വന്നിരിക്കുന്ന വെച്ചാൽ ബിനീഷ ഭയങ്കര സങ്കടത്തിലാണ്ട്, ഇവിടെ ഇങ്ങനെ നിൽക്കുന്നതാണ്. ഇന്ന് ഗുഡ് ഗേൾ ആണ്ടത്, രാവിലെ നേരം ബാക്ക്ഗ്രൗണ്ടിൽ വേറെ ശബ്ദങ്ങൾ കേൾക്കുമ്പോൾ നിങ്ങൾക്ക് അറിയാൻ പറ്റും എന്താണ് ഇവിടെ സംഭവിക്കാൻ പോണെന്നുള്ളത്. അതെ തന്നെ, പിന്നെ ഇന്ന് ഗുഡ് ഗേൾ ആണ്ട്, രാവിലെ എഴുന്നേറ്റ് ഇരിക്കുന്നത് അപ്പവും ഗ്രീൻ പീസ് കറിയൊക്കെ ഉണ്ടാക്കി. പക്ഷെ സങ്കടത്തിലാണ്, പക്ഷെ ആള് ഇന്ന് മൊത്തത്തിൽ എനിക്ക് ഡാമേജ് ആണ്. കാരണം അപ്പൊ എനിക്ക് അത്രയ്ക്ക് സുഖമായില്ല. സാധാരണ നല്ല നല്ല വെളുത്ത കളർ, നല്ല സോഫ്റ്റ് ഒക്കെ ആയിട്ട് വരും, എന്തുകൊണ്ടാന്നറിയില്ല. ഇന്ന് അത്ര സുഖമായില്ല. അപ്പൊ അയാൾ എന്നോട് തന്നെ പറഞ്ഞിട്ട് അത്ര സുഖമായില്ല, അപ്പം ചൈ ക്ഷമിക്കണോന്ന് പറഞ്ഞു. നമ്മള് കുഴപ്പമില്ല, പോട്ടെ. മാപ്പിവിടെ നോക്കി വേറെ ഒന്നുമില്ല സങ്കടം എന്ന് പറഞ്ഞാൽ. ഇവിടെ മരം വെട്ടിക്കൊണ്ടിരിക്കുന്ന ഞങ്ങളുടെ അടുത്ത് എന്താണ് ഗുബ്ലൂസ് നാരങ്ങ പോയെന്നും പറഞ്ഞ് ഇങ്ങനെ ഇരിക്കുന്നുണ്ട. അതിതേ ഇവിടെ കാണിച്ചിട്ടെ, താഴെ അത് വേണ്ട, താഴെയൊക്കെ ഇതുപോലെ ഇങ്ങനെ പോയിട്ടെ. പക്ഷെ വേറെ ഒന്നല്ല, ഈ മരം ഓൾറെഡി പോയി. അപ്പൊ ഈ മരം മുറിച്ചോണ്ടിരിക്കണേ, ഇഷ്ടംപോലെ കായ്കൾ ഉണ്ടായിരുന്നു, പക്ഷെ ഇതെല്ലാം കണ്ട അടിയിൽ നിന്നൊക്കെ പോതായിപ്പോയി. ഇല്ല കണ്ട, നിങ്ങൾക്കിത് എവിടെ നിന്ന് കാണാൻ പറ്റുന്നുണ്ട്, ഇത് പോതായി പോയിട്ട് ഇങ്ങനെ വെട്ടിക്കളയണ്, മൊത്തം ഇങ്ങനെ വെട്ടിക്കളഞ്ഞു. ആ ഇഷ്ടംപോലെ കുഞ്ഞുങ്ങളുണ്ട് കേട്ടോ. ഇനിയിപ്പോ ഇവിടെ ഈ ചവറൊക്കെ ഇനി വെട്ടിക്കളയണം അല്ലേ. മുറ്റോന്ന് അടിച്ചിട്ടില്ല, മുറ്റോ അടിക്കാണ്ട് ഇങ്ങനെ ഇട്ടേക്കണ. ഇതൊക്കെ ഇനി കഴിഞ്ഞിട്ട് ഈ ചവറൊക്കെ കഴിഞ്ഞു. രണ്ട് ചേട്ടന്മാരാണ് നമുക്ക് ഇവിടെ വന്നിട്ട് ഇത് വെട്ടിക്കൊണ്ടിരിക്കണം. മേലൊരാളുടെ ഈ മരം ഇങ്ങനെ വെട്ടിക്കൊണ്ടിരിക്കണട്ട. അങ്ങനെ ഇനിയിപ്പോ ഇത് വെട്ടി കഴിയുമ്പോഴത്തേക്കും നല്ല വെയില് കാര്യങ്ങളൊക്കെ വരും. അപ്പൊ അതിന്റെ സങ്കടത്തിലാണ് ഇയാള് ശരിക്കും. മരം വെട്ടിപ്പോയാൽ ഭയങ്കര സങ്കടത്തിലാണ്. എനിക്ക് ഭയങ്കര സങ്കടം. ശരി, ഞാനും ഇവിടെ വന്നപ്പോ തന്നെ ആദ്യം നോട്ടിട്ടത് നമ്മുടെ ബ്ലൂസ് നാനകളെ മരം. ഓ, എനിക്ക് കുറച്ചിട്ടല്ലാന്ന് ഭയങ്കര ആഗ്രഹമായിരുന്നു. അപ്പൊ അതങ്ങനെ പോയി കിട്ടി. പക്ഷെ ഞങ്ങൾ അവിടെ ഒരു സാധനം നടും, ഇഷ്ടംപോലെ മുളച്ചിട്ടുണ്ട്. അത് ഇനി അവിടെ കൊണ്ടേന്നേർത്തിട്ട് ചൊറിയാനുണ്ട. അപ്പൊ ഞങ്ങള് ഭക്ഷണമൊക്കെ കഴിക്കാൻ വേണ്ടി പോണേണ്. ഇന്നത്തെ കുറച്ച് പരിപാടി കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പൊ അവിടെ വെട്ടിക്കൊണ്ടിരിക്കണം, വെട്ടിക്കൊണ്ടിരിക്കുന്നത് വെട്ടി ഇങ്ങനെ താഴത്തോട്ട് ഇങ്ങനെ ഇട്ടോണ്ടിരിക്കണേ. ഇവിടെ കൊറേ പുല്ലൊക്കെ ഇത് ക്ലീൻ ചെയ്ത് പറിച്ച് കളയാനുണ്ട് കേട്ടോ. വാടക വീട് ആണെങ്കിൽ നിങ്ങൾ നല്ല ക്ലീൻ ചെയ്ത് നല്ല അടിപൊളിയായിട്ട് കൊണ്ടുപോകണം അല്ലേ. അവിടെ വെട്ടിതേ വീണില്ല, അവിടെ ചെറിയ ചെറിയ വീണു. ഓ മൈ ഗോഡ് എന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ. നോക്കി ചിരിക്കണുണ്ട്, ഓ മൈ ഗോഡ് എന്നൊക്കെ പറഞ്ഞിട്ട്. അപ്പൊ ഇന്നുണ്ടോ ഇയാളുടെ സങ്കട ദിവസമായി ഇന്ന് മരം വെട്ടിക്കൊണ്ടിരിക്കുന്നതാണ്. അപ്പൊ ഞങ്ങള് ചായ കുടിക്കാൻ വേണ്ടി പോട്ടെ. ഇവിടെ പഴം പഴുത്ത് തുടങ്ങി കുറച്ചൊക്കെ പറിച്ച് കഴിച്ചിട്ട, പിന്നെ അപ്പുറത്ത് കൊടുക്കാനുള്ളതൊക്കെ കൊടുത്ത് നമ്മള്. അപ്പുറത്ത് ഗീതാൻറ്റിക്കൊക്കെ കൊടുത്ത് ഇനി വേറെ കൊടുക്കാനുണ്ട് അല്ലേ. അപ്പൊ പഴന്തേ പഴുത്തോണ്ട് വന്നിങ്ങനെ, പിന്നെ ഇന്ന് കുടിക്ക. അടുത്ത് പറിച്ചോ, ഇത് പഴം പറിക്കണ നോക്കി ഇയാള്. ഭയങ്കര ഇഷ്ടമാണ് ഇങ്ങനെ കൊലയൊക്കെ വമ്പിച്ച് ഇവിടെ വെക്കാൻ വെച്ചിട്ട്. അത് പിന്നെ അതേപോലെ തന്നെ ഇതെന്റെ കുട്ടികളെന്ന് പറഞ്ഞു, രാവിലെ എന്തേ അപ്പവും ഗ്രീൻ പീസ് കറിയൊക്കെ ഉണ്ടാക്കി എനിക്കിതെല്ലാം വെച്ച് തന്നിട്ടുണ്ട്. പക്ഷെ അപ്പൊ ശരിയായിരുന്നു അയാള് പറഞ്ഞത്. സാധാരണ ഞാൻ ഉണ്ടാക്കണ അപ്പം ഇങ്ങനെയാണ്. ഇങ്ങനെയല്ല, എന്നാലും നല്ല കുറച്ചും കൂടി ഇതായിക്കോട്ടെ. നല്ല പൊങ്ങി വരും, ഇത് ഇത്തിരി കട്ടിയുണ്ട്, അതെന്താണെന്ന് അറിയില്ല. പിന്നെ ഈ അപ്പം ഉണ്ടാക്കാൻ നേരത്ത് ഇയാള് അവലിടട്ടെ. നിങ്ങളാരെങ്കിലും നിങ്ങളാരെങ്കിലും അപ്പം ഉണ്ടാക്കുമ്പോ അവല് യൂസ് ചെയ്യാറുണ്ട, ഇയാൾ അവല് യൂസ് ചെയ്യോട്ടെ. അതെന്തിനാണ് അപ്പടോ ഇന്ന് ചീറ്റിപ്പോയി, ഇന്നത്തെ അവല് ഇയാളെ ചീറ്റിച്ചളഞ്ഞിട്ടാ. പിന്നെ അതുപോലെ നമ്മുടെ മറ്റേ സംരംഭം തുടങ്ങണം എന്ന് പറഞ്ഞാൽ അതിൽ കൊറേ പ്രശ്നങ്ങളും കാര്യങ്ങളും ഒക്കെ ആയിരുന്നല്ലോ. അപ്പൊ അതാറി ഇന്ന് ഞാൻ പുതിയൊരു സ്ഥലത്ത് ജോയിൻ ചെയ്യാനുണ്ടാ. അപ്പൊ അവിടെ ഇന്ന് പോയി നോക്കണം, അവര് സ്കൂളാണ്. അപ്പൊ അവിടെ ഇന്നോട്ട് ചെല്ലാൻ പറഞ്ഞിട്ടുണ്ട്. അവിടെ ഓൾറെഡി സ്ട്രെങ്ത് ഉണ്ട്, 10-50 കുട്ടികൾക്ക് മേലെ സ്ട്രെങ്ത് ഉണ്ടെന്നാണ് പറഞ്ഞു കേട്ടത്. ചൈ ചെന്നപ്പോഴത്തേക്കും ഞങ്ങള് ചൈ ചെന്നപ്പോ ഞാനൊന്നും പോയിട്ടുണ്ടായിരുന്നില്ലട്ടാ. ഒരു തലേദിവസം ഞാൻ പോയായിരുന്നു, പിറ്റേ ദിവസം ചെല്ലാൻ പറഞ്ഞ ദിവസം ഈ ചേട്ടൊക്കെ പോയപ്പോഴാണ് പറഞ്ഞത് താൻ അവരുടെ
സ്റ്റാഫാണ് അങ്ങനെയാണ് ഇങ്ങനെയെന്നൊക്കെ പറഞ്ഞുകൊണ്ട് വേറെ ഒരു ആള് വന്നിട്ടുണ്ടായിരുന്നു. നമ്മള് ലൈഫിൽ ഇങ്ങനെ ഓരോ പ്രശ്നങ്ങൾ വരുമ്പോ അതിന്റെ അടുക്ക് പിന്നെ ഓരോ പ്രശ്നങ്ങളൊക്കെ ഉണ്ടായിക്കൊണ്ടിരിക്കണം. പിന്നെ അതിന്റെ അടുക്ക് വേറൊരു സ്കൂളിലാണെങ്കിൽ എല്ലാവരും ഓക്കെ പറഞ്ഞു അല്ലേ. അപ്പൊ അതേ ഹെഡ് മിസ്സസ് ഇതുവരെയും അവിടെ കളിക്കാത്ത പിള്ളേര് വിട്ടിരുന്നു, കണ്ണു കണ്ണ് കാണാത്തവരെ കളിക്കാന്നൊക്കെ പറഞ്ഞിട്ട് നമുക്ക് ഗ്രൗണ്ട് വിട്ട് തന്നില്ല. അപ്പൊ അതും അങ്ങനെ ആയി. ഇനിയിപ്പൊ അടുത്ത പരിപാടി കാര്യങ്ങളൊക്കെ നോക്കണം. അതാണ് ഭയങ്കര വിഷമത്തിലാണ്. സങ്കടം ഉണ്ടാകുന്ന വെച്ചിട്ടുണ്ടെന്ന് വെച്ചാൽ നമ്മളൊരു കാര്യം തോന്നും. പിന്നെ ഞാനും ഓർത്തായിരുന്നു നമുക്ക് പറയണ്ടായിരുന്നു, അതായത് നിങ്ങളോട് പറയണ്ടായിരുന്നു. കാരണം നിങ്ങളോടൊന്നല്ല, നമ്മളെ ശത്രുക്കളും ഇത് കാണുന്നുണ്ട്. അവർക്കൊക്കെ അറിയാൻ പറ്റും ഇവിടെ വെച്ചാൽ ഏത് സ്കൂളിൽ പോകും എങ്ങനെയൊക്കെ പോകുമെന്ന്. ആ ശത്രുക്കൾക്ക് അറിയാൻ പറ്റും. അപ്പൊ അവരൊക്കെ അവിടെ പോയിട്ട് ചിലപ്പോ ഭാരം വളർന്നതായിരിക്കാം. ഇനി എന്തായാലും എന്തുണ്ടെങ്കിലും ഞങ്ങള് വീഡിയോയിൽ പറയുന്നത് എല്ലാം കഴിഞ്ഞിട്ടായിരിക്കും കേട്ടോ. ഞങ്ങൾക്ക് ഇപ്പൊ കൊറേ അനുഭവം കിട്ടുന്നുണ്ട്. ഞങ്ങള് ഞങ്ങളുടെ സന്തോഷം കൊണ്ട് നിങ്ങളോട് പറയണതാണ്. സന്തോഷമൊക്കെ ഇപ്പൊ നശിച്ചുകൊണ്ട് തന്നെ. അത് നമ്മൾ ഓരോന്ന് പറയുമ്പോ ഇന്നത് ചെയ്യാൻ പോണു ഇന്നത് ചെയ്യാൻ പോകുന്നു നമ്മൾ പറയല്ലാതെ നമ്മൾ കാര്യമൊന്നും നടക്കാറില്ല. ചിലവര് പറയാ അത് കണ്ണ് കിട്ടിയിട്ടായിരിക്കാം നിങ്ങള് നന്നാവാൻ പോണത്, ചില ആൾക്കാർക്ക് പിടിക്കാണ്ട് കണ്ണ് കണ്ണ് കിട്ടിയ കണ്ണ് ഇതായിട്ടായിരിക്കാം. അങ്ങനെയാണ് ഇങ്ങനെയെന്നൊക്കെ പറയാം. അപ്പൊ അതും അങ്ങനെ മുടങ്ങി എന്ന് തന്നെ പറയാം. അപ്പൊ അത് അപ്പൊ ഇനി വേറൊരു സ്കൂളിൽ നിന്ന് ജോയിൻ ചെയ്യണം എന്നല്ലേ. ഇനിയിപ്പൊ അവിടെ പോയി നോക്കണം. അത് നമ്മുടെ ഫ്രണ്ട് വഴി ഇപ്പൊ ലൈഫിൽ ശരിക്കും പറഞ്ഞല്ലേ സക്സസ് ആവാൻ വേണ്ടി ഞങ്ങൾ ഒരുപാട് കാര്യങ്ങൾ ചെയ്തു നോക്കുന്നുണ്ട്. ഒന്നും അങ്ങനെ സക്സസ്ഫുൾ ആവണല്ല, പക്ഷെ ഏതെങ്കിലും കുറെ റെഡി ആവും. അപ്പൊ ഞങ്ങൾ എന്തായാലും ഇനി ഭക്ഷണമൊക്കെ കഴിച്ചിട്ടല്ലേ. അത് ഇവിടെ വന്നിട്ടാണ് ഞങ്ങൾ വീഡിയോ അപ്ലോഡ് ചെയ്യണത്. ഇവിടെ കിരണ്ട വീട്ടിൽ ഉപയോഗിച്ച് ഉള്ളിലുണ്ടെന്നുണ്ട്. നമുക്ക് വൈഫൈ ഭയങ്കര പ്രശ്നമാണ്. അപ്പം അതുകൊണ്ട് നമ്മളിത് ഇവിടെ വന്നിട്ടാണ് ഇനി വീഡിയോ അപ്ലോഡ് ചെയ്യണ കാര്യങ്ങളൊക്കെ ഇവിടെ ഞാൻ നടക്കുന്നത്. ഇവിടെ ഉണ്ടാകുന്നറിയില്ല ചേച്ചി, ചിലപ്പോൾ പുറത്തു വരണ്ടാക്കിയ സ്കൂളിൽ പോയട്ടാ. വിജയ്ജി എവിടെയോ പുറത്ത് പോയിക്കണ്ടോ, സോഫയൊക്കെ അടുത്തുകൊണ്ട് വീഡിയോ അപ്ലോഡ് ചെയ്തിട്ട് ഇങ്ങനെ ഉണ്ടാ. അപ്പൊ ഇവിടെ വേവിച്ചേച്ചി ഇല്ലാത്ത പറഞ്ഞ ഒരു കല്യാണക്കുറിയൊക്കെ വന്നിട്ടുണ്ട്. അതൊക്കെ ഞങ്ങൾ വേവിച്ചേച്ചി ഇപ്പൊ ഞങ്ങളെയാണ് വിളിച്ചേക്കണേ എന്ന് തോന്നുന്നു. അപ്പൊ അതെ ആള് ഇവിടെ കിടക്കുന്നുണ്ട്. ഡേറ്റ് ഉണ്ടാവും അപ്പൊ വേവിച്ചേച്ചി പുറത്തുകൊണ്ട് നമ്മുടെ റോമി അവിടെ കിടപ്പുണ്ട് കേട്ടോ. അവനെ കൂട്ടി കിടപ്പുണ്ട്. അവൻ അവിടെ പോയെന്നാവും. അപ്പൊ മാത്രമേ മൂന്ന് പേരുണ്ടാവും. ഇപ്പൊ അവൻ ഒറ്റക്കായി. നിങ്ങൾ ഞാനൊരു സംഭവം കാണിച്ചു തരാം. നമ്മുടെ ഇൻസ്റ്റാഗ്രാം പേജിൽ നിന്ന് അടുത്തൊരു പ്രോഡക്റ്റ് ഉണ്ട്. നമ്മൾ അഞ്ചാറെണ്ണം വന്നിട്ടുണ്ടെന്ന് നിങ്ങളോട് പറഞ്ഞു. അപ്പോൾ ഓരോന്ന് പറയുന്നതായിട്ട് നിങ്ങളെയും ഞങ്ങൾ ഇതിനകത്ത് പരിചയപ്പെടുത്തി തരാം. അപ്പോൾ ഇതിൽ നോക്കിയ വിനീഷ് നോക്കിയ ഒരു കുഞ്ഞു കുട്ടിയുടെ പോലെ ഇരിക്കണത് നോക്കി, അതായത് ഈ കമ്മലൊക്കെ ഉണ്ട് വിനീഷൊക്കെ കിട്ടിയേക്കണത്. പിന്നെ അതോടൊപ്പം തന്നെ അതോടൊപ്പം തന്നെ ഇത് നോക്കി നിങ്ങൾ എത്ര കമ്മലുകളാണ് വന്നേക്കണേ നോക്കി, ഒരുപാട് കമ്മല്. പിന്നെ ഇതിനകത്തൊരു മാലയുണ്ട്, മാല ഉണ്ടായിരുന്നു. മാലയും കമ്മലും കൂടി രണ്ട് സെറ്റ് അയച്ചു തന്നിട്ടുണ്ട്. ഇത് നമുക്ക് അഴിച്ചു തന്നേക്കണത് ഇൻസ്റ്റാഗ്രാം പേജായ സ്റ്റൈൽ തെറാക്കോട്ട സന്ധ്യ എന്ന് പറയുന്ന ഒരു ഇൻസ്റ്റാഗ്രാം പേജിലാണ്. ഇതിന്റെ നമ്പറും കാര്യങ്ങളെല്ലാം ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം. ഇപ്പൊ നമ്മളുടെ കസ്റ്റമർ ആണ്, സോറി കസ്റ്റമർ ആണ്, നമ്മുടെ സബ്സ്ക്രൈബർ ആണെന്ന് പറഞ്ഞാലേ അതിനകത്ത് നമുക്ക് ഡിസ്കൗണ്ട് കാര്യങ്ങളൊക്കെ ചെയ്തു തരുന്നതായിരിക്കും. നമ്മളുടെ സബ്സ്ക്രൈബർ ആണ്, നമ്മളുടെ ചാനൽ വീഡിയോ കണ്ടിട്ടാണ് സാധനം വാങ്ങണേന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഡിസ്കൗണ്ട് കാര്യങ്ങൾ എന്തായാലും ചെയ്തുതരും. ഈ കമ്മലൊക്കെ നോക്കി ഇങ്ങനെ നോക്കുമ്പോ നമുക്ക് ഇത്രയും ഇതായിട്ട് കിടക്കുന്നത് നോക്കി ഇപ്പുറത്ത് നോക്കി ഇങ്ങനെ അതൊക്കെ കയ്യിലെ മോതിരം നോക്കി കഴിച്ചു നിങ്ങൾ. ഓ ഇപ്പൊ കൈയോടി പോകും. ഇതൊക്കെയാണ് മാല കാര്യങ്ങളൊക്കെ വന്നേക്കണായിട്ട്. ഇതൊക്കെ എനിക്ക് വേറെ ഒരുങ്ങിയിട്ട് സെറ്റ് ചെയ്തിട്ട് നമുക്ക് റീൽസ് എടുക്കണം. റീൽസ് എടുത്തിട്ട് അവർക്ക് അയച്ചു കൊടുക്കുകയും നമ്മുടെ പേജിൽ ഇടുകയും ചെയ്യാൻ വേണ്ടത്. ഏത് നോക്കിയ മാല നോക്കിയാ മാല നോക്കിയ എനിക്ക് ഓണത്തിന്റെ ടൈമിൽ എനിക്ക് കിട്ടിയില്ല. ശരിക്കും പറഞ്ഞാ അത് നല്ലതാ, നമുക്ക് ഒരു ഭംഗിയാണ്. നമ്മള് ഒരു വീഡിയോ ചെയ്തപ്പോ ഇപ്പൊ ഒരു വീഡിയോ ഞാൻ ഇട്ടിട്ടാണ്, ജസ്റ്റ് ഒരു വീഡിയോ ഇട്ട് നോക്കിയതാണ് ഞങ്ങള് വെറുതെ. അപ്പൊ അതിനകത്ത് ഇട്ടപ്പോ തന്നെ അതിനകത്ത് കണ്ടപ്പോ തന്നെ എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടാ. നമുക്ക് സാരിയുടെ ഒപ്പം പോയാലും പിന്നെ പട്ടുപാടി ബ്ലൗസിന്റെ ഒക്കെ ഒപ്പം ഒക്കെ നല്ല ഇടാൻ പറ്റിയൊരു ഡ്രസ് വന്നിട്ടില്ല, ഡ്രസ്സിന്റെ വരാൻ കിടക്കണേ ഉള്ളു. ഡ്രസ്സിന്റെ വന്നിട്ടില്ല, ഡ്രസ്സൊക്കെ വഴിയേ വരും എന്ന് ഞാൻ പ്രതീക്ഷിക്കണേ. പിന്നെ അതുപോലെ അടുത്തൊരു മാല, പിന്നെ അതുപോലെ തന്നെ തെറാക്കോട്ട സന്ധ്യ ആ പേജിൽ നിങ്ങള് നോക്കണേ തന്നെ
ഇത് വെറും സിമ്പിൾ ആയിട്ടുള്ള മാലയും കമ്മലുകളും വന്നേക്കുന്നത്. ഇത് സിമ്പിൾ ആയത് എനിക്ക് സിമ്പിൾ മതി എന്ന് പറഞ്ഞിട്ടാണ് ഞാൻ ഇത് സെലക്ട് ചെയ്തിട്ട് എനിക്ക് അഴിച്ചു തന്നത്. പക്ഷെ ഇതിനേല് നല്ല ഭംഗിയുള്ള നമ്മുടെ സാരിയുടെ മാച്ച് ചെയ്ത് കളർ പറഞ്ഞു കൊടുത്തിട്ടുണ്ടെങ്കിൽ അവര് അത് അവരനുസരിച്ച്. അപ്പൊ എല്ലാവരും ഒന്ന് വാങ്ങണം കേട്ടോ, നമ്മള് നമ്മളുടെ ചാനലിൽ നിന്ന് വാങ്ങണം, കണ്ട് വാങ്ങണം എന്ന് പറയുമ്പോ നമുക്കൊരു സന്തോഷം കൂടിയാണ്. അപ്പൊ അമ്മമാര് മക്കൾക്കൊക്കെ വാങ്ങിക്കൊടുക്കുക, മക്കളെല്ലാരും പ്രൈസാണ് എല്ലാം. അപ്പൊ എല്ലാം നിങ്ങളൊന്ന് വാങ്ങി നോക്കുക, ഇത് നോക്കി മാലയൊക്കെ നോക്കി ഇട്ട് കാണിക്കുന്ന വീഡിയോ ഒക്കെ നമ്മുടെ ഇൻസ്റ്റാഗ്രാമിലൊക്കെ നല്ല ഭംഗിയുള്ള മാലകളൊക്കെ. എന്തായാലും ബിനീഷ കുശാലായി, ബിനീഷ് എന്തായാലും ഈ കുശാലായിട്ട് നിക്കണാണ്. അപ്പൊ എന്തായാലും അവർക്കൊരു ബിഗ് താങ്ക്സ് ഉണ്ട്. അതുപോലെ തന്നെ ഈ സെറ്റിൽ വന്നേക്കണതാണ് രണ്ടുതരം കമ്മല്, ഒരു ജിമ്മിക്ക് വന്നിട്ടുണ്ട് കേട്ടോ. ആ ശരിയുണ്ട്, നല്ല ഭംഗിയൊക്കെ കാണാൻ. എന്തായാലും ഇയാള് കോൾ അടിച്ച് ജിമ്മിക്ക്. പിന്നെ അതുപോലെ തന്നെ ചെറിയൊരു സ്റ്റഡ് ടൈപ്പ്, അപ്പൊ ഏതാണ് യൂസ് ചെയ്യുന്നത് വെച്ചാൽ നമുക്ക് അതനുസരിച്ച് നോക്കിയ കമ്മലുകൾ കൊറേ ഉണ്ട്. ഇത് നോക്കി ഇഷ്ടം പോലെ കമ്മലുകളൊക്കെ. ഇതുപോലത്തെ ജിമ്മിക്ക ഇതേണ്ട കുഞ്ഞു ജിമിക്ക കാര്യങ്ങൾ. എനിക്ക് ഇത് എനിക്ക് ഭയങ്കര ഇഷ്ടമായിട്ട് കമ്മലാണ് കേട്ടോ. നോക്കി ഈ ജിമിക്ക, ഞാനിത് സെപ്പറേറ്റ് ഞാൻ പറഞ്ഞെടുപ്പിച്ചതാണ്, പണിയിപ്പിച്ചതാണ് ഞാൻ. പറഞ്ഞു എനിക്കിത് വേണോട്ടാന്ന് പറഞ്ഞിട്ട് എനിക്ക് ഇതും കൂടി അയച്ചു തന്നതാണ്. അപ്പൊ തെറാക്കോട്ട സന്ധ്യ എന്ന് പറയുന്ന ഇൻസ്റ്റാഗ്രാമിൽ സെർച്ച് ചെയ്യാം. ഞാൻ എന്തായാലും ഇതിന്റെ അടിയിൽ ഇൻസ്റ്റാഗ്രാമിന്റെ ലിങ്കും പിന്നെ അവരുടെ വാട്സപ്പ് നമ്പറും ഉണ്ട്. വാട്സപ്പ് നമ്പറിൽ ഇപ്പൊ ഇൻസ്റ്റാഗ്രാം ഇല്ലാത്തവർക്കാണ്ട് ഞാൻ പറയണ വാട്സപ്പ് നമ്പർ, അല്ലാത്തവർക്കും എടുക്കാം. വാട്സപ്പ് നമ്പറിലോട്ട് കോൺടാക്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഫോട്ടോസ് ഏത് വേണമെന്ന് ചോദിച്ചാൽ അവർ അയച്ചു തരും. കളറ് പറഞ്ഞു കൊടുക്കുക, മാല ഏതാന്ന് സെലക്ട് ചെയ്യുക, അവര് എങ്ങനെയാലും ഒരു അഞ്ചു ദിവസത്തിനുള്ളിൽ സാധനം നിങ്ങളുടെ കയ്യിലെത്തും. അപ്പൊ ഇത്രയൊക്കെ പറഞ്ഞോണ്ട് തന്നെ ഇന്നത്തെ ഈ ഒരു കുഞ്ഞു ബ്ലോഗ് ഞങ്ങൾ ഇവിടെ വെച്ച് അവസാനിപ്പിക്കുകയാണ്. വീഡിയോ ഇഷ്ടപ്പെട്ട എല്ലാവരും ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, കമന്റ് ചെയ്യണം. അതേപോലെ നമ്മുടെ വീഡിയോ കണ്ട് ഇഷ്ടപ്പെട്ടാൽ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യണം. കമ്മൽ എങ്ങനെയുണ്ടെന്ന് എല്ലാവരും പറഞ്ഞോട്ടാ.